Hi dear friends, it's me Das. Welcome to my channel Australian Dreamcatcher. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ചെറിയൊരു ട്രാവൽ പോകുന്നത് എന്ന് വെച്ചാൽ ഒരു നമ്മളൊരു പള്ളി കാണാൻ വേണ്ടിയിട്ടാണ്. ഒരു ക്രിസ്ത്യൻ ചേർച്ചാണ്. അത് നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്ന് ഏകദേശം ഒരു 1 hour ട്രാവൽ ചെയ്ത് വേണം ആ സ്ഥലത്തേക്ക് പോകാം. അതായത് മിട്ടഗോങ് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ അവിടെ ഒരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരു ചേർച്ച് ഉണ്ടെന്നിങ്ങനെ എൻ്റെ പല സുഹൃത്തുക്കളും പോയിട്ട് അവരിങ്ങനെ പറഞ്ഞത് അടിപൊളി നല്ല അവർക്ക് പ്രത്യേക അനുഭവങ്ങളൊക്കെ ഉള്ള നല്ല വിശ്വാസം തോന്നുന്ന ഒരു ചേർച്ചാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ചർച്ച് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പോകാൻ പോണത്. അപ്പോൾ അതുകൂടെ തന്നെ ഇവിടുത്തെ തന്നെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കുറേ ചർച്ചകളും കാര്യങ്ങളുമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ട് എൻജോയ് ചെയ്ത് നോക്കും. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ആ പള്ളിയുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ആ പള്ളിക്കകത്തോട്ട് കയറിപ്പോകുന്ന ഫ്രണ്ട് എൻട്രിയാണിത്. കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ബോർഡ് കാണാൻ പറ്റും, ഷ്രിൻ ഓഫ് അവർ ലേഡി ഓഫ് മേഴ്സി ഓഫ് ജസ്ന ഗോറ. അതുപോലെ തന്നെ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് പൗലോൻ ഫാദേഴ്സ് ആൻഡ് ബ്രദേഴ്സ് മോണസ്ട്രി എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഫ്രണ്ട് സൈഡിൽ തന്നെയാണ്, ഈ രണ്ട് റൈറ്റ് സൈഡിലായിട്ടാണ് ഈ രണ്ട് ബോർഡും വെച്ചിരിക്കുന്നത്. ഇതൊരു നമ്മുടെ മെയിൻ ഹൈവേയുടെ തന്നെ റോഡ് സൈഡിലായിട്ടാണ് ഈ ഒരു ചർച്ച്. ഒരു നല്ലൊരു കാട് ഏരിയ ആണ്, ജനവാസ കേന്ദ്രം ഒന്നുമല്ല, ഇച്ചിരി കാടായിട്ടുള്ളൊരു ഏരിയ ആണ്. ഇതുണ്ട് ഇവിടുത്തെ ടൈമിങ്ങും കാര്യങ്ങളും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ചർച്ച് ടൈമിങ്ങും കാര്യങ്ങളും എല്ലാം ആണ് എഴുതി വെച്ചിരിക്കുന്നത്. നമുക്ക് ഇനി ഇതിനകത്തോട്ട് പോയിട്ടുണ്ട് വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അകത്തോട്ട് കയറി വരുമ്പോൾ നമുക്ക് പള്ളിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ഉണ്ട് ഇവിടെ യേശുദേവൻ്റെ ഒരു കുരിശിൽ തറച്ച ഒരു രൂപം ഇവിടെ കാണാൻ സാധിക്കും. അതിന് പുറകെ തന്നെ ഉണ്ട് ഒരു ഗ്രോട്ടോ ആയിട്ട് ചെറിയൊരു ആൽത്തറ, നമുക്ക് ചെറുത് പ്രാർത്ഥിക്കുന്ന രീതിയിലൊരു ചെറിയ കൂടാരം, നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. കണ്ട കാംഗ്രൂസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ട്. ഇത് കണ്ടാ, ഞാൻ ഏകദേശം അതിൻ്റെ അടുത്ത് എത്തി. എപ്പോൾ വേണമെങ്കിലും അതുങ്ങൾ ഓടിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. ഇതാ അതുങ്ങൾ മൂവായി തുടങ്ങിയിട്ടുണ്ട്. ഇത് പൊതുവേ ജനസാന്ദ്രത കുറഞ്ഞ ഒരു ഏരിയ ആണ്, അതുകൊണ്ടായിരിക്കണം കാംഗ്രൂസൊക്കെ ഒരുപാടുള്ളത്. ഇതൊരു കാടിനകത്താണ് ഈ ഒരു ചർച്ചുള്ളത്. അങ്ങോട്ടൊക്കെയായിട്ട് ഇഷ്ടംപോലെ നിൽപ്പുണ്ട്. അങ്ങ് ദൂരെയായിട്ടൊക്കെ ഒരുപാട് കാംഗ്രൂസ് അതിനെ കാണാൻ കഴിയും. കണ്ട ഈ ഗ്രോട്ട അതിനകത്ത് കണ്ട വേളാങ്കണ്ണി മാതാവിനെ, നമ്മളൊരു മാതാവാണ്, മാതാവിൻ്റെ ഒരു പ്രതിഷ്ഠയാണ് ഇതിനകത്ത് വെച്ചേക്കുന്നത്. ഇതുണ്ട്, അതിന് താഴെയായിട്ട് തന്നെ കുറേ മെഴുകുതിരിയും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട്. അത് നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് ഇവിടെ നിന്ന് എടുത്ത് നമുക്ക് തന്നെ കത്തിച്ച് വെക്കാൻ പറ്റുന്ന. അപ്പോൾ നമുക്ക് ഞാനും കയറി ഇതിനകത്ത് മാതാവിൻ്റെ ഒരു മെഴുകുതിരി കത്തിക്കാൻ പോകണം. ഞാൻ ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ നമ്മുടെ ട്രിവാൻഡ്രത്ത് വെട്ടുകാട് ചർച്ചിൽ ഞാൻ മെഴുകുതിരി കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കയറിയിട്ട് നമുക്ക് ഇതിനകത്തൊരു മെഴുകുതിരി കത്തിച്ച് മാതാവിന് വേണ്ടി കത്തിക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ വലിയ പള്ളിക്കകത്തോട്ട് കയറി വരുമ്പോൾ നമുക്ക് അതിന് മുമ്പായിട്ട് കണ്ട ഇതൊരു ചാപ്പലാണ്. അപ്പോൾ ഇവിടെ ഒരു ചാപ്പലുണ്ട്, അതിൻ്റെ ലെഫ്റ്റ് സൈഡ് ഇടത് സൈഡിലായിട്ട് തന്നെ വേറെ 2-3 രൂപക്കൂടുകളും കാര്യവും കാണും. നമുക്ക് ഈ ചാപ്പലിനകത്ത് നമുക്ക് എന്തോന്ന് നോക്കാം. ചാപ്പലിലോട്ട് കയറി വരുമ്പം തന്നെ വേണ്ട ഈശോയുടെ ഒരു രൂപം ഏറ്റവും ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ട്. ഇതൊരു ചെറിയൊരു ചാപ്പലാണ്. കണ്ട നമുക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ടുള്ള എല്ലാ ബെഞ്ചും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതിൻ്റെ തൊട്ട സൈഡിൽ കൂടെ തന്നെ ഉണ്ട് 2-3 രൂപക്കൂടുതലും കാര്യങ്ങളും ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോയിട്ട് അതെന്തുവാണെന്ന് കണ്ടു നോക്കാം. അതിനകത്തും ഒരു മാതാവിൻ്റെ ഒരു രൂപം വെച്ചിട്ടുണ്ട്. മാതാവിൻ്റെ പേര് കോപ്പ കബാന എന്നാണ് ആ മാതാവിൻ്റെ പേര്. ഉണ്ട്, ഇതൊരു രൂപക്കൂടാണ്. ആ രൂപക്കൂടത്തിൻ്റെ ഏറ്റവും മേളിലായിട്ട് ഇംഗ്ലീഷിലും തമിഴിലും തെലുങ്കിലും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ആവേ മറിയാന്ന്. അതിനകത്തും കുറേ രൂപങ്ങളും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട്. ഉണ്ടോ, ഇതൊരു കൊറിയൻ ചാപ്പലാണ്. പിന്നെ ഇതിനകത്തോട്ട് ഒരുപാട് ഇതേപോലെ തന്നെ ഒരുപാട് ചാപ്പലും കാര്യങ്ങളും എല്ലാം എനിക്ക് തോന്നുന്നു ഐ തിങ്ക് ഇത് പല രാജ്യക്കാരുടെ ചാപ്പലാണെന്ന് തോന്നുന്നു. പല രീതിയിലും ചെറിയ രീതിയിലുള്ള ചാപ്പൽസ് എല്ലാം ഈ ഒരു ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് ഫുള്ളൊരു കാടാണ്. ഈ കാടിന് നടുവിനകത്താണ് ഈ ഒരു ചർച്ചും കാര്യങ്ങളും. ഇതുണ്ട് പല പല രൂപക്കൂടുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്
ഇതുണ്ട്. ഇത് ചാപ്പലെല്ലാം ഒരു പാർക്ക് പോലെയാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഒരു കണ്ടോ, എല്ലാ സൈഡ് തോറും ഇങ്ങനെ നല്ല രീതിയിൽ അവർ കാണാൻ എല്ലാവർക്കും കണ്ട വന്ന് കണ്ടാൽ എല്ലാവർക്കും കാണാൻ നന്നായിട്ട് പ്രാർത്ഥിക്കാനും എൻജോയ് ചെയ്യാനും എല്ലാം നല്ല രീതിയിലാണ് അവരിത് ഈ ഒരു പാർക്ക് പോലെ ഇത് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. കണ്ടു, ഇത് ചുറ്റിനും ചാപ്പൽസാണ്. ഇത് സെൻറ്റ് ആൻ്റണി പദുവ എന്ന് പറഞ്ഞിട്ടൊരു രൂപക്കൂടാണ്. അതിന് താഴെയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് പ്ലീസ് നോ കാൻഡിൽസ് അലൗഡ് ആണ്. ഇത് ഇന്തോനേഷ്യക്കാരുടെ ഒരു ചാപ്പലാണ്. ഇതുണ്ട്, ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഈ ഒരു ചാപ്പലും കാര്യങ്ങളും എല്ലാം ചെയ്തേക്കുന്നത്. ഒരുപാട്, അതായത് ഇൻ്റർനാഷണൽ ചാപ്പൽസാണ്, ഒരുപാട് രാജ്യങ്ങളുടെ ചാപ്പൽസാണ് ഇതിനകത്ത് മൊത്തം ഉള്ളത്. ഇതാണ് മെയിൻ ചർച്ച്, നല്ല അത്യാവശ്യം നല്ല വലിയൊരു ചർച്ച് തന്നെയാണ്. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെയായിട്ട് നല്ല അതിമനോഹരമായ ഒരു മാർപ്പാപ്പയുടെ ഒരു രൂപം ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഏത് മാർപ്പാപ്പയാണെന്നും അദ്ദേഹത്തിൻ്റെ പേരും എല്ലാം അതിനകത്ത് ഉണ്ടാവും, നമുക്കതൊന്ന് നോക്കാം. ജോൺ പോൾ രണ്ടാമനാണ് അദ്ദേഹം. 1920 മുതൽ 2005 വരെയാണ് അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിരുന്നത്. അദ്ദേഹം എഴുതിയൊരു തോട്ടും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഡു നോട്ട് ബി അഫ്രൈഡ് ഓപ്പൺ ദ ഡോഴ്സ് വൈഡ് ടു ക്രൈസ്റ്റ് ആൻഡ് ഹിസ് സേവിങ് പവർ എന്നൊരു തോട്ടും കൂടെ അദ്ദേഹം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഡൊണേറ്റഡ് ബൈ പിൽഗ്രിംസ്. ചർച്ചിന് തൊട്ടടുത്തായിട്ട് തന്നെ ഒരു മാതാവിൻ്റെ നല്ലൊരു രൂപവും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഏകദേശം ഒരു മൗണ്ട് വാട്ടർഫാൾസ് ഒക്കെ ഉള്ളതാണെന്ന് തോന്നുന്നു, അതെല്ലാം ഇപ്പോൾ അവർ ക്ലോസ് ചെയ്തിട്ടേക്കുമാണ്. ഇതാണ് ആ പള്ളിയുടെ ഒരു നല്ലൊരു ഫുൾ വ്യൂ ആയിട്ടുള്ളൊരു നല്ലൊരു ക്ലാസ് ഷോട്ടാണിത്. ഈ ചർച്ചിൻ്റെ ഒരു ഹിസ്റ്ററി തന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഏതൊക്കെ എല്ലാ ദിവസവും, അതായത് ഗുഡ് ഫ്രൈഡേ, ഈസ്റ്റർ, ക്രിസ്മസ്, അതിനൊക്കെ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള ഫുൾ ഹിസ്റ്ററി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ വന്നേക്കുന്ന ദിവസം എന്ന് പറഞ്ഞാൽ ഇന്നൊരു ചൊവ്വാഴ്ച ദിവസമാണ്. അപ്പോൾ നിർഭാഗ്യവശം നമുക്ക് ഇതിനകത്ത് കയറാൻ സാധിച്ചില്ല. ഇതിനകത്ത് ഇന്ന് ചർച്ച് ക്ലോസ് ആണ്. എനിക്ക് തോന്നുന്നത് മൺഡേ ആണ്, അല്ല സൺഡേ ആണ് ഓപ്പണിംഗ് ആണെന്ന് തോന്നുന്നു. ബാക്കി ഒരു ദിവസം എന്ന് വെച്ചാൽ ഇതൊരു കാട് ഏരിയ അല്ല, അപ്പോൾ ഒരുപാട് ആൾക്കാരങ്ങനെ വരാറില്ല. എന്നാലും ആൾ വരുന്നുണ്ട്, ഒരു രണ്ടോ മൂന്നോ ആൾക്കാരൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കാഴ്ചകൾ കാണാൻ പറ്റില്ല, പുറമേ ഉള്ള കാഴ്ചകളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇനി എൻ്റെ വീടിൻ്റെ അടുത്തൊരു ഇതേപോലെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രണ്ടോ മൂന്ന് ചർച്ചൊക്കെ ഉണ്ട്. നമുക്ക് അതൊക്കെ ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഈ സെറ്റപ്പും കാര്യങ്ങളും കണ്ട് നിങ്ങൾ ആരും അതിശയിക്കണ്ട, ഇതൊരു പാർക്കോ കാര്യങ്ങളോ ഒന്നുമല്ല, നല്ല അതിമനോഹരമായിട്ടാണ്. ഇവിടുത്തെ ഒരു സെമിത്തേരിയാണ് കണ്ടോ, സെമിത്തേരി തന്നെ അവരെന്ത് അടിപൊളിയായിട്ടാണ് ഡെക്കറേറ്റ്, നല്ല ഗാർഡനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോ കല്ലറ പോലെ അവർ അടിപൊളിയായിട്ടാണ് കാത്തു സൂക്ഷിച്ചേക്കുന്നത്.
അവരുടെ മരിച്ച് മണ്ണടഞ്ഞ് പോയ ആൾക്കാർക്ക് ഏത് രീതിയിലാണ് അവർ ആ ഒരു ജീവന് വാല്യൂ കൊടുക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് നല്ല അടി പൊള്ളിയായിട്ടാണ് ഈ ഒരു സെമിത്തേരി അവർ കാത്തു സൂക്ഷിച്ചിരിക്കുന്നത് നല്ല സ്റ്റൈലായിട്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിട്ടില്ലേ ഓരോ കല്ലറ പോലും കാട് പിടിച്ചാണ് കിടക്കുന്നത് നമുക്കപ്പോൾ ഈ ഒരു സെമിത്തേരിയുടെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം ഇതുണ്ടാ ഓരോ നല്ല കണ്ട തിട്ടയും പോലെ ഫൗണ്ടൻ ആയിട്ടൊക്കെ ചെയ്തിട്ടേക്കുന്നത് ഇതെല്ലാം ഓരോ കല്ലറകളാണ് കണ്ട നല്ല അടിപൊളിയായിട്ടല്ലേ അവർ ചെയ്തിട്ടേക്കുന്നത് അവർ ഓരോരുത്തരുടെ പേരും കാര്യങ്ങളും എല്ലാം കൊത്തി സൂപ്പറായിട്ടാണ് ചെയ്ത് വെച്ചേക്കുന്നത് കണ്ട ഈ കാണുന്നതെല്ലാം ഓരോ കല്ലറകളാണ് ഇതെല്ലാം കല്ലറകളാണ് കണ്ടില്ലേ മിക്ക കല്ലറയിൽ കണ്ട അവരുടെ ഫോട്ടോ പോലും അവർ പതിപ്പിച്ചിട്ടുണ്ട് ഇതുണ്ട് അങ്ങ് അറ്റം വരെ ഒരുപാട് ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഈ ഒരു സെമിത്തേരി അവർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത് ഈ ഒരു ഏരിയ കുഞ്ഞു കുട്ടികൾക്കുള്ള ഏരിയയാണ് അവിടെ തന്നെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ഇൻഫൻറ്റ് ഏരിയ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കുഞ്ഞു കുട്ടികൾക്കുള്ള ഈ ഒരു ഏരിയയിലാണ് കുഞ്ഞു കുട്ടികളുടെയൊക്കെ ഇതടക്കിയേക്കുന്നത് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതിയോ മതമോ അല്ല മനുഷ്യനാണ് ഏറ്റവും വലുതെന്ന ഉത്തമ ഉദാഹരണമാണ് ഉണ്ടാ ഇതിനകത്ത് തന്നെ മുസ്ലിംസിന് വേണ്ടിയിട്ട് തന്നെ ഒരു സെമിത്തേരി ഇതുണ്ട് ഇത് മുസ്ലിം സെക്ഷനാണ് ഈ ഒരു സൈഡിൽ കണ്ട മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഏരിയ ഉണ്ട വലിയ ഭയങ്കര വലിയൊരു കോമ്പൗണ്ട് തന്നെയാണ് കേട്ടാ എന്നാ ഇതിനകത്താണ്ട് അതൊരു ചാപ്പലാണ് അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ സെമിത്തേരിയും ഇവിടുത്തെ ചർച്ചുകളുടെയൊക്കെ കാഴ്ചകൾ അപ്പം ഇതാണ് നമ്മുടെ ഇവിടുത്തെ പള്ളികളും ഇവിടുത്തെ സെമിത്തേരിയുടെയും കുറേ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത് അപ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെ ഞാൻ നല്ലൊരു കിഡിലൻ വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു അപ്പോൾ തൽക്കാലത്തേക്ക് ഇന്ന് വിട പറയുകയാണ് ദാസ് ഓസ്ട്രേലിയൻ ഡ്രീം ക്യാച്ചർ